മഴ തകർത്ത് വയ്യ. മാഹിക്ക് മയ്യഴി എന്നൊരു പേരും കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പെരുമഴയത്ത് മാഹി ബൈപ്പാസിലൂടെ. മഴയൊന്ന് ചകലം തോർന്നായിരുന്നു, പക്ഷെ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. എന്ത് വലിയ കല്ല കയറ്റി വെച്ചേക്കുന്നു, ചേർന്ന് നോക്കി അടിച്ചൂടെ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോ ഉള്ളത് വടകരക്കടുത്താണ്. ഇപ്പൊ കഴിഞ്ഞ ട്രിപ്പെല്ലാം നമ്മുടെ കൂടെ ഇൻട്രോ പറയാനായിട്ട് നമ്മുടെ കുഞ്ഞിക്കിളി ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ട്രിപ്പ് ഞാൻ തന്നെ പറയണം. കേരളത്തിലെ ലേഡീസ് ടോയ്ലറ്റിന്റെ അവസ്ഥ ആണ് തുറന്നേ. നമ്മളൊന്നും പറയണ്ടെന്ന് വെച്ചാ അതൊന്നും നടക്കുകയല്ല. ഇതുണ്ടോ? അപ്പൊ നമ്മളിപ്പോ രാവിലെ ഇവിടെ ഒരു ഇന്ത്യൻ ഓയിലിന്റെ പമ്പില് ഫ്രഷ് ആകാനായിട്ട് നിർത്തിയായിരുന്നു. മാധവം ഫ്യൂവൽസ്. അപ്പൊ കേരളത്തിലെ ഒരു പമ്പായതുകൊണ്ട് സാധാരണ ചെല്ലുന്ന പോലല്ല, ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അവിടെ അങ്ങോട്ട് ചെന്നവിടെ. പക്ഷെ അവിടെ കണ്ട കാഴ്ച വളരെ പരിതാപകരമായിരുന്നു. നമ്മുടെ ലേഡീസ് ടോയ്ലറ്റിന്റെ സീറ്റ് കവർ ഒന്നും ഇല്ലായിരുന്നു, അതെല്ലാം പറഞ്ഞു സീറ്റ് കവർ ഇല്ല, അതെല്ലാം പറഞ്ഞു കിടക്കുന്നു. അതിന്റെ ഒരു വീഡിയോ ഇതിനകത്തുണ്ട്. എല്ലാരും ക്ഷമിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് എന്ന് വിടുമ്പോ എല്ലാരും ഇങ്ങനെ വരാറുണ്ട്, പക്ഷെ ഇത് പറയാതിരിക്കാൻ വയ്യ. ഇത് പറഞ്ഞാലല്ലേ അവര് ശരിയാക്കി ഇടുള്ളൂ. അതെ. പിന്നെ വേറൊരു കാര്യം, ഞാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ച രണ്ട് ബ്രഷ് ഇതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു പല്ല് തേക്കുന്നത്. അപ്പൊ ഞാനത് നമ്മൾ പ്ലാസ്റ്റിക് സാധനം നമ്മൾ അങ്ങനെ വഴിയിലിടാറില്ല. അപ്പൊ എന്നാൽ അതുകൊണ്ട് ഇവിടെ വേസ്റ്റ് ബിന്നിനകത്ത് ഇട്ടേക്കാന്ന് ഓർത്തോണ്ട് ഞാൻ അവിടെ വേസ്റ്റ് ബിന്നിനകത്ത് കൊണ്ടിട്ടു. അപ്പൊ ഇട്ടേച്ച് ഞാൻ അങ്ങോട്ട് മാറിയപ്പോൾ അവരുടെ രണ്ട് ലേഡി സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവർ തിരിച്ചു വിളിച്ചേച്ചനോട് പറഞ്ഞു ഇത് ഇവിടെ ഇടാനുള്ള സാധനമല്ല, ഇവിടെ ഇവിടുത്തെ വേസ്റ്റ് മാത്രമേ ഇടാനുള്ള വേസ്റ്റ് ബിന്നാന്ന് പറഞ്ഞു. ഇത് എടുത്തോണ്ട് പോണോ? ഇതുണ്ടോ? വേറെ ആരെങ്കിലും കൊണ്ട കുപ്പി ഇട്ടേക്കുന്നുണ്ടോ? നമ്മളിങ്ങനെ ഇടാത്തോണ്ടല്ലേ. ആ, ഇവിടെ ഇട്ടാ മതിയായിരുന്നു, അവർക്ക് കുഴപ്പമില്ലായിരുന്നു. അതെ, അവരുടെ സാധനത്തിന് മുന്നിലാണ് കിടക്കുന്നത്, അതൊന്നും വിഷയമല്ല. എന്നാ ചെയ്യുമെന്ന് പറ. രാവിലെ തന്നെ ഇത് പറയേണ്ടി വന്നാൽ എനിക്ക് ശരിക്കും വിഷമമുണ്ട്. നമുക്ക് പോവാം. രാത്രി കയറിയ പോലെ ഓർമ്മ. എടാ തുറന്നേടാ ഇത്. ലോക്കാണോ? അപ്പൊ ബുത്തേ ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഗുജറാത്ത് യാത്രയിലേക്ക്. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു, ഇപ്പൊ നല്ല വെയിലും വെയിലും നല്ല ചൂടും. രാവിലെ തന്നെ വന്ന് ആ പമ്പിലെ മാനേജർ ഇറങ്ങി വന്ന് ചോദിച്ചു, പക്ഷെ പുള്ളി വേറൊന്നും പറഞ്ഞില്ല കേട്ടോ, എന്നാ വീഡിയോ എടുക്കുന്നൊക്കെ ചോദിച്ചതുള്ളൂ. പിന്നെ ഇവിടുത്തെ പമ്പുകാർ വേറൊരു പ്രശ്നവും കൂടെ ഉണ്ട്. ഇതിപ്പോ മാഹിക്കടുത്തല്ലേ, മാഹിയിൽ 81 രൂപ ഡീസൽ കിട്ടി, കേരളത്തിൽ 95 രൂപയ്ക്ക് കൊടുത്താൽ ആരെങ്കിലും ഇവിടുന്ന് ഡീസൽ അടിക്കുമോ? 10-13 രൂപയുടെ വ്യത്യാസമാണ് ലിറ്ററിന്. അപ്പൊ ഈ വണ്ടിക്കാർ മൊത്തം അവിടെ പോയ ഡീസൽ അടിക്കുള്ളൂ, ഇവർക്ക് കച്ചവടവും ഇല്ല. അങ്ങനത്തെ കാര്യം ഉണ്ട് ഇവിടെ. അല്ല, കച്ചവടം ഉണ്ടെങ്കിലും ഇല്ലല്ലേ, ടോയ്ലറ്റ് നീറ്റാക്കി പബ്ലിക്കിന് കൊടുക്കേണ്ട ഒരു കടമ അവർക്കുണ്ട്. അതെ. അല്ല, മംഗലാപുരം വഴി ഈ വഴി ഇങ്ങനെ ആയിരുന്നെങ്കിലേ. ആ, ഇങ്ങനെയാ. അപ്പൊ ഇത്രയുടെ ഉള്ളു, ഇനിയിപ്പോ ഇത് എങ്ങോട്ട് ഒന്നും ആയിട്ടില്ല പണി. ഈ വഴിപണി നടക്കുന്നോണ്ടേ മഴയും കൂടെ പെയ്തിട്ട് മിക്ക സ്ഥലങ്ങളും മൊത്തം ചെളിയൊക്കെ ആയിട്ട് ഒരു പരിവായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓടിയെത്താൻ ഒരുപാട് സമയമെടുക്കും. ഇവിടെയൊക്കെ പണിയൊന്നും ആയില്ല. എന്നാ തീരുമോ ഇനി ഇത്? അതെ അതെ, വടകര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. സാധാരണ ഈ വഴിപണി നടക്കുന്നോണ്ടാണ്, ഇല്ലേ നമ്മളിപ്പോ ഒരു കണ്ണൂരെങ്കിലും കഴിയേണ്ട സമയം നമ്മൾ അവിടുന്ന് പോകുന്ന സമയം വെച്ചിട്ട്. പക്ഷേ വടകര എത്തിയതേ ഉള്ളൂ. ആ, ഇവിടെ എല്ലാം ഫ്ലൈ ഓവറുകളാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നിടം എല്ലാവേ ഒരു ലൈൻ ഇതുപോലെ ഒറ്റ വണ്ടിയേ പോകത്തുള്ളൂ, ഇതേപോലെ. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം. ഇപ്പൊ ആ വണ്ടി ഉണ്ട്, അത് പതുക്കെ പോകുന്നോണ്ട് എല്ലാ വണ്ടിയും അതിന്റെ പുറകെ പതുക്കെ പതുക്കെ പതുക്കെ. ഞാനോർത്തെ നമ്മള് ഇപ്പൊ രാവിലെ കണ്ണൂരൊക്കെ കഴിയുന്ന ഞാൻ ഓർത്തെ. ആ, ഈ വഴിപണി നടക്കുന്നോണ്ടാ ഇവിടെ. ഇതേ വലിയ ഫ്ലൈ ഓവറാ, ഇവിടുന്ന് കുറച്ച് പോകാൻ പണി ആയിട്ടുണ്ട്. ലൈറ്റ് ലോഡ് ആയതുകൊണ്ടേ നല്ല സുഖമല്ലേ പിടിക്കാൻ. അതെ, ഇവിടേക്ക് ഒരു സൈഡ് പാലം പണി കുറച്ചായി, പക്ഷേ ഒരുപാട് തീരാനുണ്ട്. കുറച്ച് വളരെ കുറച്ച് ഭാഗങ്ങളെ പണി തീർന്നിട്ടുണ്ട്. രാവിലത്തെ വെയിലൊക്കെ പോയി കേട്ടോ, ചെറിയതേ മഴ ചാറാൻ തുടങ്ങി. ആ ചൂടിന്റെ ഒരു വിഷമം അങ്ങ് പോയില്ലേ പൊന്നെ. അതൊക്കെ രാവിലെ ഏറ്റ്. അതെ അതെ, ഞാനോർത്ത് രാവിലെ ഏക്കാൻ മടിയായിരിക്കും കേട്ടോ. മംഗലാപുരം സൈഡിലേക്ക് ഒക്കെ മിക്കവാറും മഴയായിരിക്കും കേട്ടോ, അങ്ങോട്ടൊക്കെ ഭയങ്കര മഴയാന്ന് തോന്നുന്നു. ഇവിടെ ഈ ഹൈവേ പണിയുമ്പോഴെങ്കിലും നമ്മൾ മറ്റു നാഷണൽ ഹൈവേയിൽ കാണുന്ന പോലെ ബസ് സ്റ്റോപ്പ് ഇച്ചിരി ഈ ഹൈവേ നിന്ന് വിട്ടെന്ന് പറഞ്ഞാൽ ഇച്ചിരി വീതിക്ക് അവിടെ ചെയ്താൽ മതിയായിരുന്നു. ബാക്കി സംസ്ഥാനങ്ങളിലൊന്നും അതിനത്ര ഉപയോഗമില്ല, പക്ഷെ കേരളത്തിൽ അതിന് നല്ല ഉപയോഗം ഉണ്ടാവും. അപ്പം എങ്ങനെ ചെയ്തു വരുന്നതെന്ന് അറിയത്തില്ല. മറ്റു സംസ്ഥാനങ്ങളിലെ ഈ നാഷണൽ ഹൈവേ കൂടെ അധികം ഈ ബസ് ലോക്കൽ ബസ് സർവീസുകൾ
കുറവാ. അതുകൊണ്ട് തന്നെ ഈ ഹൈവേയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ബസ് സ്റ്റോപ്പുകളൊന്നും അങ്ങനെ വലിയ ഉപയോഗമൊന്നുമില്ല, ആൾക്കാരൊന്നുമില്ല അവിടെ നിന്ന് വണ്ടി കയറാൻ. പക്ഷെ കേരളത്തിൽ അങ്ങനെ അല്ലല്ലോ. അതെ, ഈ വണ്ടിയുടെ പണിയെല്ലാം തീർത്തെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഗിയറിനൊക്കെ ഉടക്കുണ്ടല്ലോ. ഗിയറിനുടക്കുണ്ടോ? ഗിയറിനുടക്കുണ്ടെങ്കിൽ നമുക്ക് മംഗലാപുരത്ത് കാണിക്കാം ബസ് സ്റ്റോപ്പില്. ഏ, ഇത്രയും പഴയ വണ്ടിയല്ലേ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പണികളൊക്കെ വന്നുകൊണ്ടിരിക്കും. അതെ, ഇവിടുന്ന് ആണ് മാഹി ബൈപ്പാസ് ഓപ്പൺ ആയിരിക്കുന്നത് കേട്ടോ. ഇതിലെ പോയാൽ പെട്ടെന്നങ്ങയല്ല. പക്ഷെ നമുക്ക് ഡീസൽ ഇവിടുന്ന് ഫുള്ളാക്കിയിട്ട് വേണം പോവാൻ. അപ്പോൾ ഇതിലെ തന്നെ നമ്മൾ ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് ഇതിലെ തന്നെ വന്ന് കയറാം. ഏ, എന്നല്ല ഈ വഴി കാണാൻ പറ്റുള്ളൂ. ആ, അതെ, കണ്ണൂർ 34, മംഗലാപുരം 176, മുംബൈ 1069. ഇത് നമ്മുടെ പഴയ റോഡ് തന്നെയാണ്. അതെ, നമ്മള് പൊന്നുവേ, ഇത് നമ്മളിപ്പോ കേറുന്ന പറഞ്ഞ കേന്ദ്രഭരണ പ്രദേശമാണ് മാഹി, യൂണിയൻ ടെറിട്ടറി. ഇതുണ്ടോ, വെൽക്കം ടു മാഹി. പുതുച്ചേരിയുടെ കീഴിലുള്ള, പോണ്ടിച്ചേരിയുടെ കീഴിലുള്ള ഇവിടോ. ഏ, യൂണിയൻ ടെറിട്ടറിയാ. അപ്പൊ നമ്മളിപ്പോ കേരളത്തിലല്ലോ കേട്ടോ. ആ, അപ്പം വേറൊരു കാര്യമുണ്ട്, ഈ ട്രിപ്പിൽ നമ്മൾ പോകുമ്പം 5 സംസ്ഥാനങ്ങളും ഇത് യൂണിയൻ ടെറിട്ടറി. ഇത് പിന്നെ ഇപ്പം നമ്മൾ ഇതിലെ പോയാലും വരും. പിന്നെ അത് തന്നെയല്ല, നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ദമൻ പോകാം, ദമൻ ദിയു. അത് യൂണിയൻ ടെറിട്ടറിയാണ്. എന്നു വെച്ചാൽ അവിടെയും ഡീസലിന് വിലക്കുറവാണ്. അപ്പോൾ അവിടെ ഡീസൽ അടിക്കാൻ വേണ്ടി അവിടെയും കയറിപ്പോവാം. ബൈപ്പാസ് വന്നതുകൊണ്ടേ ഇത് മാഹിയുടെ അവസ്ഥ ഉണ്ടോ, ഒരൊറ്റ വണ്ടിയില്ല. എനിക്ക് എല്ലാം എന്നാ തിരക്കായിരുന്നു പറയുക. ഒരു വണ്ടികളും ഇല്ല. ഇത് കടകളും ഒന്നും തുറന്നിട്ടില്ല എന്നെ പറ്റി. കടകളൊക്കെ കുറവായോ? കടകളൊക്കെ ഇനി ഇവിടെ നിർത്തി അപ്പുറത്തെ ഹൈവേയുടെ സൈഡിലേക്ക് പോയി. ഇനി തുറക്കാറായില്ലേ? ആ, 8:30 ആയില്ലേ? ഇതൊക്കെ കട തുറക്കുന്നല്ലേ. ഇനി കട പിന്നെ തുറക്കാത്ത ചിലപ്പം 8:30 ആയതുകൊണ്ട് എന്ന് വെക്കാം. പക്ഷെ വണ്ടികൾ കണ്ടോ, വണ്ടികൾ വളരെ കുറവാണ്. മാഹിയിലെ കച്ചവടങ്ങളെല്ലാം പോയി, അല്ലെങ്കിൽ എപ്പോഴും വണ്ടികൾ ഇതിലെ നിറഞ്ഞ് ഓടിക്കൊണ്ടിരുന്ന. അതുമല്ല, ഡീസൽ അടിക്കാനുള്ള ഇപ്പം എല്ലാ വണ്ടിക്കാരും അതിലേ പോകും. ഇപ്പം നമ്മളെപ്പോലെ ലോറിക്കാരൊക്കെ ഡീസൽ അടിക്കാൻ വേണ്ടി വന്നാലേ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം അതിലേ പോകും, ബൈപ്പാസ് വഴി പോകും. മാഹിക്ക് മയ്യഴി എന്നൊരു പേരും കൂടി ഉണ്ട്. ഇത് മാഹി പള്ളിയാണ്, മാഹി ബസിലിക്ക. നമ്മൾ ഒരു പ്രാവശ്യം ഇതുവഴി വന്നപ്പോൾ ഇവിടെ പെരുന്നാളായിരുന്നു. ആ, ഇവിടെ എല്ലാ മതസ്ഥരും വരുന്ന ഈ പള്ളിയിൽ. മാഹി പോലീസ് സ്റ്റേഷൻ. നമുക്ക് ഏതിലെ നേരെ പോട്ടെ, ഡീസലടിക്കാൻ അപ്പുറത്തെ പമ്പ്. ഇതിലേക്ക് പോയാൽ തലശ്ശേരി, കണ്ണൂരൊക്കെ. നമുക്ക് ഡീസലടിക്കാൻ വേണ്ടി ഇതിലിങ്ങനെ കറങ്ങി വേണം പോവാൻ. അവിടുത്തെ പമ്പിൽ നിന്ന് നമ്മൾ ഡീസലടിക്കുന്നത്. സമാധാനമായില്ലേ, മഴ പെയ്യാൻ തുടങ്ങി. അല്ല, ഭയങ്കര ചൂട് പെയ്യില്ലേ, തെളിഞ്ഞപ്പോൾ ചൂടാന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ നിന്നാണ് ഡീസൽ അടിക്കേണ്ടത്. അങ്ങോട്ട് കയറ്റി നിർത്തിക്കാം. ആ വണ്ടി പരിചയമുള്ള വണ്ടിയാണല്ലോ, അവിടെ കിടക്കുന്ന പുത്തേട്ട് കണ്ടറിഞ്ഞ കിടക്കുന്നു. അപ്പുറത്ത് വഴിയാ ഞങ്ങള് കോയമ്പത്തൂർ വഴിയാ പോയത്. അയ്യോ, മഴ തകർത്ത് പെയ്യ, മഴയും കാറ്റ് വന്നു. കേട്ടോ, ഞാൻ എമ്പത്തൊന്ന് 72 പറഞ്ഞു, 81-86. ഇത് ബിബിന്. അപ്പൊ ബിബിനെ നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം പരിചയപ്പെട്ടായിരുന്നു. അപ്പൊ ഇത്തവണ ആകാശിന്റെ കൂടെ പോന്നെ. ബിബിന, ബിബിന്റെ വീട് എവിടാ? തലയോലപ്പറമ്പ്. നിങ്ങൾക്ക് ലോഡെങ്ങോട്ടാ? മുംബൈ. അപ്പൊ പകുതി വഴിക്ക് വരെ കൂട്ടുണ്ട്, അങ്കോള വരെ കൂട്ടുണ്ട്. ഞങ്ങൾ അങ്കോള വരെ ഉള്ളൂ, പിന്നെ ഞങ്ങൾ നേരെ ബോംബെ. ഞങ്ങൾ ഗോവഴി. ഗോവഴി ഗോവഴി പോയിട്ട് ഒത്തിരി നാളായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ നേരെ. ഞങ്ങൾ ആലോചിക്കട്ടെ, ആലോചിക്കട്ടെ. ഗോപിക
ഇവിടെ ഒത്തിരി ലേഡീസ് സ്റ്റാഫ് ഉണ്ട്. നമ്മൾ ആദ്യമൊക്കെ വന്നപ്പോഴും ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയത്. നമ്മൾ 323 ലിറ്റർ അടിച്ച 26,511 രൂപ 18 പൈസ. ഇല്ലില്ല, പോകുന്ന വഴിക്ക് കുടിക്കാം. നമ്മള് ഗോവ വഴി പോകുമ്പോഴേ മിക്കവാറും അങ്ങ് ബോംബെ വരെ മഴയായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ദിവസം മഴ കൊണ്ടുപോകുന്നത് ഫുള്ള് മഴയാ. രാവിലത്തെ ആ ഒരു വെയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ മഴയുടെ യാതൊരു ലക്ഷണമില്ലായിരുന്നു. അതിലേ ആ സർവീസ് റോഡിലേക്ക് തിരിയാൻ അവിടെ വീതി കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പറേ വന്ന് തിരിയാന്നും കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് വന്നാൽ അവിടെ നിന്ന് ഫുൾ യൂ ടേൺ എടുക്കുക, നമ്മളെ ബൈപ്പാസിൽ കയറുക. ഇവിടുന്നേ ഇവിടുന്ന് അങ്ങ് ഫുൾ യൂ ടേൺ എടുത്താൽ മതി. അപ്പുറത്തെ ലൈനിൽ കൂടെ കയറി അതിൻ്റെ വണ്ടി വരുന്നുണ്ടോ നോക്കിയിട്ട് വേണേ. മഴയും പിടിച്ചാലേ നമ്മൾ അപ്പുറേ അങ്ങോട്ട് റിവേഴ്സൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ എളുപ്പമല്ലേ. ആദ്യമായിട്ട് പെരുമഴയത്ത് മാഹി ബൈപ്പാസിലൂടെ. നമ്മളെ ആ ഒരു 2 വർഷം മുന്നേ ബോംബെക്ക് പോയപ്പോഴും ഇതുപോലായിരുന്നു. കോട്ടയത്തിന് വൈപ്പർ ഇട്ട് ബോംബെ വരെയും ബോംബെ തിരിച്ചിട്ടിട്ട് നാട്ടിൽ വരെയും വൈപ്പറായിട്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ മഴയായിരുന്നു എന്ന് പറഞ്ഞാലേ. ഇതിപ്പോ അത് ഫാസ്റ്റാഗിന്റെ കൗണ്ടറൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ടോള് സ്റ്റാർട്ടായിട്ടുണ്ട്. ഓടിക്കണോ വണ്ടി ഓടിക്കണോ? കുറച്ച് ഞാൻ ഓടിക്കാം. ഈ മഴയുള്ളപ്പോ വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ്. ഇപ്പൊ രാത്രിക്കൊക്കെ വണ്ടി ഓടിച്ചാൽ ഉറക്കമൊന്നും വരികയല്ല. നല്ല വഴിയും കൂടെ ആയിരിക്കണം. ആ നല്ല വഴിയാണ്, ഏത് വഴിയാണേലും മഴയത്ത് നല്ല സുഖമാണ്. ആ ഇത് കാറിന് 80 ട്രക്കിന് 60 സ്പീഡ് ലിമിറ്റ് കേട്ടോ. ഈ നാഷണൽ ഹൈവേലല്ലേ ഇത്രയും വലിയ ഹൈവേല? 60 ലിമിറ്റ്, കേരളത്തിൽ 60 നാഷണൽ ഹൈവേ, ബാക്കി എല്ലായിടത്തും 80 ലിമിറ്റ്. നമ്മുടെ കിളിയേ, കിളിക്കൊന്നും പറഞ്ഞും കൊടുത്തില്ല. കിളി ഇങ്ങനെ കാര്യം രാവിലെ ഏറ്റെന്ന് പറഞ്ഞാലും ഇങ്ങനെ ചുമ്മാ ഉഴപ്പിരിക്കുക. ആ അത് കാപ്പ് കുടിച്ചില്ലല്ലോ, ഇനിയിപ്പം ഈ ബൈപ്പാസിന് ഇറങ്ങണം കാപ്പ് കുടിക്കാൻ കടവെല്ലാം കിട്ടണേ. ഒത്തിരി ദൂരമൊന്നുമില്ല, ഇപ്പൊ തന്നെ ഇറങ്ങാമല്ലോ. അതെ, ഇങ്ങോട്ട് മഴ കുറവാണ് കേട്ടോ. ഇതേ നമ്മുടെ ഇവിടെ ഈ കേരളത്തിൽ നാഷണൽ ഹൈവേയുടെ ബൈപ്പാസും പണിതിട്ട് തൊട്ട് പുറകിൽ ഒരു സിഗ്നൽ ഉണ്ടായിരുന്നല്ലോ, ഭയങ്കര കഷ്ടമാണ്. വേറെ ഒരിടത്തും ഇതില്ല, കേരളത്തിൽ മാത്രം വീണ്ടും സിഗ്നൽ വെച്ച്. ശരിക്കും ആ ക്രോസ് ചെയ്യുന്ന വഴി അതിന് അടിയിൽ കൂടെ ആക്കി വിട്ടാൽ മതി. അപ്പൊ ഇനി ഈ NH-66 കേരളത്തിൽ പണിയുന്ന എല്ലാം ഇങ്ങനെ തന്നെയാണ്. സിഗ്നൽ സഹിക്കേണ്ടി വരുമോ? അയ്യോ, അതാണൊരു സംശയം. ആ സിഗ്നലിന്റെ തൊട്ട് വീഡിയോ എടുക്കാനും പറ്റിയില്ല. ഞാൻ അന്നേരം വേറെ ഫോൺ വന്നുകൊണ്ട് അവിടെ എടുക്കാൻ പറ്റിയില്ല. നമ്മളൊരു 2 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അങ്ങ് പോവാം കേരളത്തില്. പക്ഷേ ഓരോ പ്രാവശ്യം നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും 2 വർഷം കൊണ്ട് തീരും. എന്നാലും ഇത്രയും ദൂരം പണിതു വരണ്ടേ? അല്ല, വേറൊരു കാര്യം ഉണ്ട്, എന്നറിയോ, പിന്നെ നമുക്ക് ഈ വിഷലുകളെല്ലാം നഷ്ടപ്പെടുക, പിന്നെ ഹൈവേ മാത്രമേ ഉള്ളൂ. ഇപ്പം കേരളത്തിൽ കൂടെ പോകുമ്പോൾ നല്ല രസമല്ലേ കാണാൻ. ശരിയാ, അത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. വഴി നന്നാകുന്നത് തന്നെയാണ് നല്ലത്. ഈ ട്രാഫിക്കിനകത്ത് കിടന്ന് സമയം പോയി, സമയത്തൊരിടത്ത് എത്തത്തുമില്ല. കണ്ണൂർ, കണ്ണൂർ എയർപോർട്ടിലേക്ക് ഇതിൽ ഇറങ്ങിപ്പോണം. തലശ്ശേരിയിലേക്ക് പോണേലും വരെ ഇറങ്ങിപ്പോണം. ഓ, തലശ്ശേരി എല്ലാം കഴിഞ്ഞ നമ്മള് അല്ലെങ്കിൽ അതിലേക്ക് പൊന്നുകൂട്ട് ചോദിച്ചോളൂ. തലശ്ശേരി വഴിയാണോ പോകുന്നത്? തലശ്ശേരി ബിരിയാണി. ആ അത് ശരി. അപ്പോഴേ ഒരു ബിരിയാണിക്കാരിയെ കൊണ്ട് നമ്മൾ ബിരിയാണി ഒക്കെ പോയി മേടിച്ചു കൊടുത്ത് കൊണ്ട വീട്ടിൽ വിട്ടതേ ഉള്ളൂ. അടുത്ത ബിരിയാണിക്കരിയാണോ കയറി തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മള് നമ്മുടെ പിന്നെ 3-ാമത്തെ ടോള്, പക്ഷേ ഈ എന്നാ പറയുന്നത് നമ്മുടെ NH-66 പുതിയ പണി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ടോൾ എന്ന് വേണേൽ പറയാം. ടോൾ ബൂത്തും ചെറുതാണ് കേട്ടോ, വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സൗകര്യമൊന്നും ഇല്ല. ജസ്റ്റ് ടോള് കൊടുത്തങ്ങ് പോവാന്നുള്ളേ ഉള്ളൂ. ആ അപ്പം നമുക്കിവിടെ 390 രൂപ. അതെ, ലേഡീസാണ് കേട്ടോ സ്റ്റാഫുകളൊക്കെ, 2 പേരാ. ഇപ്പം എന്നെ 490 രൂപ 500 രൂപ ഒക്കെ ഇല്ലെങ്കിൽ ഒരു കുറവല്ലേ 390 രൂപ? സാധാരണ അങ്ങനെയാണല്ലോ കൂടുതലും. ഉണ്ടോ ഹൈവേ കിടക്കുന്നുണ്ടോ? കണ്ടു കണ്ടു. അപ്പം ഈ 66-ന്റെ മൊത്തം പണി തീരുമ്പോഴേ നല്ല അടിപൊളിയായിരിക്കും. 6 ലൈൻ അല്ലേ മൊത്തം. മഴ പെയ്ത് എല്ലായിടത്തും വെള്ളം കയറി കിടക്കും അല്ലേ.
വള്ളം കണ്ടോ? വള്ളം മീൻപിടുത്തക്കാരാ? ഏ ഇതിലേ പോന്നോണ്ടേ, എവിടെ ആയെന്ന് പോലും ഒന്നും അറിയത്തില്ല. ഇങ്ങനെ വഴി അല്ലേ, ഒന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ വഴി കിടക്കണം അല്ലേ? അതെ. നമ്മളെ പഴയ പാലം തോന്നുന്നു അങ്ങ് കാണുന്നത് കേട്ടോ. ഈ കാണുന്നല്ല, ഇതിന്റെ അപ്പുറം കാണുന്നത്. വണ്ടി പോകുന്ന കണ്ടോ? മുഴുപ്പിലങ്ങാട് ബീച്ചിലേക്ക് പോകുന്ന വഴിയത്. അതെ, മുഴുപ്പിലങ്ങാട് ബീച്ച് എന്ന് എഴുതിയിട്ടില്ലല്ലോ. ബീച്ചിലേക്ക് പോവായിരിക്കും. അത്രേ ഉള്ളൂ. പിന്നെ മുഴുപ്പിലങ്ങാട് ബീച്ചിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? അവിടെ ബീച്ചിൽ കൂടെ വണ്ടി ഓടിക്കാം. കണ്ണൂർ പറഞ്ഞ 16 കിലോമീറ്റർ. അപ്പൊ നമ്മൾ 10-15 കിലോമീറ്റർ മുകളിൽ വന്നില്ലേ ഈ വഴിക്ക്? ഇല്ലെങ്കിൽ ഈ 15 കിലോമീറ്റർ ഓടണേലേ ഒരു മണിക്കൂറെങ്കിലും വേണം. അപ്പുറത്തൂടെ നേരത്തെ പോയായിരുന്നെങ്കിൽ, നേരത്തെ സ്ഥിതി വെച്ച് ഗോവയൊക്കെ പോർച്ചുഗീസുകാരുടെ കീഴിലല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ മാഹിയൊക്കെ ഫ്രഞ്ചുകാരുടെ കീഴിലായിരുന്നു, പണ്ടത്തെ കീഴിലായിരുന്നു. അതെ അല്ലേ. മാഹിയിലെ ഇപ്പോഴും ഫ്രഞ്ച് സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്. ആണോ? കൊറവാ. ഇപ്പഴേ മാഹി ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞു, ഇനി അങ്ങോട്ട് ഇവിടെയൊക്കെ കുറെ പണി തീർന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പിന്നെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മളിപ്പോൾ ഇതിലെ വന്നിട്ട് ഒത്തിരി നാളായില്ലേ, അപ്പോൾ എന്തേരം പണി തീർന്നുള്ള കാര്യം അറിയത്തില്ല. എവിടെയെങ്കിലും കഴിക്കാൻ നിർത്താം കേട്ടോ. ഇപ്പോഴേ വീണ്ടും പഴയ പോലെ തന്നെ. അപ്പം 390 രൂപയ്ക്കുള്ള ഇടപാട് തീർന്നു, അതിൻ്റെ പണി തീർന്നു. ഇനിയിപ്പം ഇതുപോലെ വീണ്ടും പണി നടക്കുന്നതും കുറച്ച് തീർന്നതും കേട്ടങ്ങ് പോകാം. ഇതെന്ത് പറ്റി ഇവിടെ ഇത്രയും തിരക്ക്? ചെറിയ ബ്ലോക്കും ബൈപ്പാസിലേ അത്രയും വലിയ റോഡായിരുന്നോണ്ടായിരുന്നു, ഒരു വണ്ടിയും കാണാനില്ല. വണ്ടിയില്ലായിരുന്നു, വണ്ടി ഇങ്ങനെ ഓടി ഓടി പൊക്കോണ്ടിരിക്കല്ലേ, അതുകൊണ്ടാ. ഇവിടെ ചിലപ്പോ ഈ റെയിൽവേ ക്രോസ് അളഞ്ഞാണോ, അതുകൊണ്ടായിരുന്നു തിരക്ക്. അതെ, അവരവിടെ കാപ്പുടിക്കാൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ ആകാശൊക്കെ. ആ വണ്ടിയുടെ പുറയിൽ നിർത്താൻ ഇടയുണ്ടോ? എനിക്ക് തോന്നി നമ്മളെ കണ്ടിട്ട് നിർത്തിയാന്ന്. ആ ഓക്കെ ഓക്കെ. എനിക്ക് തോന്നി നമ്മളെ കണ്ടോണ്ട് നിർത്തിയാന്ന് തോന്നിയായിരുന്നു. ഒതുക്കി ഫുള്ള് നോക്കി. അപ്പൊ അത് ചെറിയൊരു നാടൻ തട്ടുകടയാ, നാടൻ ഭക്ഷണമൊക്കെ കിട്ടും ഇവിടെ. കപ്പയുണ്ട്, പുട്ടുണ്ട്, ദോശയുണ്ട്, പൂരിയുണ്ട്, പൊറോട്ടയുണ്ട്, ഏത് ഐറ്റം വേണേലും ഉണ്ട്. അപ്പോൾ നമ്മൾ പുട്ടും പൊറോട്ടയും പൂരിയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ആകാശ് ബ്രോയ്ക്ക് തള്ളാനായിട്ട് സ്പെഷ്യൽ ഒരു പുട്ട് പറഞ്ഞിട്ടുണ്ട്. വെറൈറ്റി തന്നെയാണെന്നറിയോ, പറഞ്ഞാലും പുട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നിനക്ക് മാത്രമേ പുട്ടുള്ളല്ലോ, എനിക്ക് പുട്ടൊന്നും ഇല്ല കേട്ടോ, എനിക്ക് അയലക്കറി മാത്രമേ ഉള്ളൂ. ഫ്രഷ് സാധനം വരുന്നുണ്ടോ തള്ളാൻ പറ്റുമോ? അല്ലേ, ഞാനേ അതെന്നാന്ന് ചോദിച്ചാൽ അയലക്കറി ഉള്ളതുകൊണ്ട് ഒരു അരക്കുറ്റി പുട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ചെറിയ തള്ളേ കാണുന്നുള്ളൂ കേട്ടോ. മഴയൊന്ന് ചകലം തോർന്നായിരുന്നു, പക്ഷെ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചു, പക്ഷേ സുഖമല്ലായിരുന്നല്ലേ. അത്ര ഒരു സുഖമായില്ല. പിന്നെ അത് നല്ല എന്നറിയോ, മീനിന്റെ ശകലല്ലേ കഴിക്കുള്ളൂ. അല്ല, മീൻ കറിക്ക് വലിയ ടേസ്റ്റ് ഇല്ല, മീൻ നല്ല ഫ്രഷ് മീൻ. നല്ല ഫ്രഷ് മീനാ. അതെ, അല്ല ഈ പോകുന്ന വഴിക്ക് എല്ലാം തീരദേശങ്ങളിലെല്ലാം നല്ല മീൻ, നല്ല ഫ്രഷ് മീൻ കിട്ടും. ഇനിയിപ്പോഴേ ഇവിടെ ഈ മഴക്കാലം ആയതുകൊണ്ട് വഴിപണി പകുതി നടക്കത്തുമില്ല. അതുപോലത്തെ മഴയല്ലേ. ഓ, മഴ വീണ്ടും തകർക്കുക. മഴ പെയ്യട്ടെ. ഇതാണ് ഇവിടുന്ന് റൈറ്റിലേക്ക് പോയ മൈസൂർ 194 കിലോമീറ്റർ. കണ്ണൂർ നമുക്ക് ലെഫ്റ്റിലേക്ക്, കൂത്തുപറമ്പ് റൈറ്റിലേക്ക്, പിണറായി 12 കിലോമീറ്റർ, കൂത്തുപറമ്പ് 16 കിലോമീറ്റർ, വിമാനത്താവളം 24 കിലോമീറ്റർ, മൈസൂർ 176 കിലോമീറ്റർ. മൊത്തം ബ്ലോക്കാ. അയ്യോ, മംഗലാപുരത്ത് ആ ഷോറൂമിലൊന്ന് കയറണമായിരുന്നു. ഇതിപ്പോ ഇന്ന് വല്ലതും നടക്കുവോ? നമ്മളെ ചെല്ലുമ്പോഴത്തേനും രാത്രിയാവും. ഇഞ്ചിഞ്ചായിട്ട് നീങ്ങുന്നേട്ടിട്ട് ഇങ്ങനെ വരുമ്പോഴാ തിരക്ക് വരുന്നത്. ആ വണ്ടി ഇനി ഇങ്ങോട്ട് കയറി നമ്മൾ കയറിപ്പെട്ടെ ഈ ലെഫ്റ്റ് ചേർത്ത് വെച്ചിട്ടുള്ള ശ്രീ ചാലഭഗവതി ക്ഷേത്രം. ഇവിടെയൊക്കെ കുറച്ചൊക്കെ ഫ്ലൈ ഓവറിന്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്.
ആ ഇത് ഈ പോകുന്നത് കണ്ണൂർ ബൈപ്പാസ് ആയിരിക്കും. ഇതിലെയാ പോകുന്നത്. കണ്ണൂർ എങ്ങ് ടച്ച് ചെയ്യാതെ അങ്ങ് പോകും. നമ്മൾ പഴയ വഴി തന്നെ നമ്മൾ താഴെ ചൊവ്വ എത്തി. കുറച്ച് കഴിയുമ്പോൾ മേലെ ചൊവ്വ എത്തും. അതെ, കുറച്ച് കഴിയുമ്പോൾ മേലെ ചൊവ്വ. ഈ വണ്ടിയാണ് നമ്മള് ഈ 52 അല്ല, നമ്മൾ ആദ്യം ബോംബെക്ക് പോയിട്ട് വന്ന കേട്ടോ. ആദ്യമല്ല കേട്ടോ, അതിനുശേഷം 2018 പോയേ. ആ അന്ന് ആ വണ്ടി പുതിയ വന്ന സമയമാണ്, 2018 വണ്ടിയാണ്. നല്ല തിരക്കാണല്ലോ, നല്ല ബ്ലോക്കാണല്ലോ. നമ്മുടെ ലൈനിൽ അങ്ങോട്ട് കുഴപ്പമില്ല കേട്ടോ. ഇങ്ങോട്ട് എന്ത് വണ്ടിയാണ് ബ്ലോക്ക് ചെയ്യാൻ നിൽക്കുന്നത് നോക്കി. തന്നട പുതുവാച്ചേരി, തന്നടയുണ്ട് കേട്ടോ. ഏറ്റടയല്ല, തന്നട. തന്നട തന്നട. അവിടെ തൊട്ട് ഇതേ ഇവിടെ വേറെ ബ്ലോക്കാ. ഗവൺമെന്റ് യു പി സ്കൂൾ മുഴത്തടം, കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷനാണ് ഇത്. കണ്ണൂർ വഴിയൊക്കെ വന്നിട്ട് ഒത്തിരി നാളായിരുന്നു അല്ലേ. മഴയായോണ്ട് ബസ്സിന്റെ ഷട്ടറൊക്കെ താത്തിട്ടേക്കുവായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞേ ഓൾ ഓട്ടുന്ന കണ്ടിട്ട് നോക്കിയതാന്നാ പറഞ്ഞത്. കണ്ണൂര് KSRTC ബസ് സ്റ്റാൻഡ്. ആകാശ് പ്രോ പാസ് ആയി പോയി. എന്തൊക്കെ എനിക്ക് ആ വണ്ടിക്കാരന് വഴി അറിയത്തില്ലാതെ വന്ന ഇതിലേ പോകാൻ തുടങ്ങി. എന്നിട്ടത് കണ്ണൂർ ഗാന്ധി സർക്കിൾ, അത് ഗാന്ധിജിയുടെ നിൽക്കുന്ന വടിയെ കുത്തി. അപ്പൊ ഗാന്ധിജിയുടെ നാട്ടിലേക്ക് നമ്മൾ പോകുന്നത്. അതെ അതെ. നമ്മളും പാസ്സായി പോന്നു അല്ലേ ഈ പ്രാവശ്യം. നൈറ്റിൽ ഓടാ ആയതുകൊണ്ട് നല്ല സുഖമാ. വണ്ടി അതനുസരിച്ച് മൂവ് ആവുന്നുണ്ട് അല്ലെങ്കിൽ. പക്ഷേ ഈ ഓടിക്കാനും ഒക്കെ ഉള്ള സുഖമേ ഉള്ളു, വാടക വളരെ മോശം കേട്ടോ. AKG ആശുപത്രി കണ്ണൂർ. ഇത് ഒരു വലിയ ഹോസ്പിറ്റൽ ആണ് അല്ല. നമ്മള് പിന്നെ ഹൈവേ ഒക്കെ വന്നു കഴിയുമ്പോഴേ ഇതൊന്നും ഇതുവഴി വരത്തില്ല. ഇതുവഴി വരത്തില്ല, ഇതൊന്നും ഇനിയും കാണാൻ പറ്റില്ല. ഇനിയെന്നല്ല കേട്ടോ, ഇത് കുറെ നാൾ എടുക്കും കേട്ടോ. ബൈപ്പാസ് ഒക്കെ പണിത് തീർന്ന് വരണ്ടേ. അന്നേരം ഈ ടൗണിന്റെ ഈ തിരക്കൊന്നും ഉണ്ടാവില്ല. ഹൈവേ കൂടെ നമ്മൾ വേറെ സംസ്ഥാനങ്ങളിൽ കൂടെ പോകുന്ന പോലെ അങ്ങ് പോവാം. എന്നാലും അതിൽ വെച്ചുള്ള തിരക്കുണ്ടാവും വഴിയിൽ. ഇതാ നമ്മൾ പകലേ കേരളം ഓടണമെങ്കിൽ വലിയ പാടാണ്. നമ്മളൊരു മണിക്കൂർ ഓടിയാൽ ഒരു 20 കിലോമീറ്റർ ഒക്കെ ഓടത്തുള്ളൂ ലോറി. തളിപ്പറമ്പ 18, പയ്യന്നൂർ 38, കാസർഗോഡ് 102, മംഗളൂർ 147. ആകാശവാണി കണ്ണൂർ, ഓൾ ഇന്ത്യ റേഡിയോ കണ്ണൂർ. ദേ ഇവിടം തൊട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഭാഗം ഈ മതിലും ഉണ്ടാവും, അതിനകത്ത് ജയിലാണ്. എന്നല്ല ബിരിയാണി ചപ്പാത്തി വല്ലതും മേടിക്കാൻ നിർത്തിയാണോ? ആ ചായ മേടിക്കാം, ആ വെള്ളം മേടിക്കാം. വേണ്ടേ സെൻട്രൽ പ്രിസൺ. ഇവിടെ ഈ ജയിലില് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ചപ്പാത്തിയും ബിരിയാണിയൊക്കെ ഉണ്ട്, മിതമായ വിലക്ക് കിട്ടും. വണ്ടിക്കാരെ ഇവിടെ നിർത്തി മേടിക്കുന്നതാണേ. ഇവിടെ വണ്ടി നിർത്താനുള്ള ഒരു സൗകര്യമില്ല. ബൈപ്പാസ് വന്നു കഴിയുമ്പോഴേ ചപ്പാത്തിയും ബിരിയാണിയും ഒക്കെ എങ്ങനെ കഴിക്കും ഇവര്? അവിടെ കൊണ്ട് തരേണ്ടി വരും. ബൈപ്പാസ് വന്നു കഴിയുമ്പോൾ ജയിലിലെ ചപ്പാത്തിയും ബിരിയാണിയും കഴിക്കണ വേറൊരു പണിയുണ്ട്. ജയിലിൽ പോകാനുള്ള എന്തെങ്കിലും പണി നോക്കണോ എന്നായിരുന്നു. അങ്ങനെയാണെ കഴിക്കാം. നയൻത്രാർക്ക് വല്ലാത്ത ആഗ്രഹമാണ് ജയിലിലെ ചപ്പാത്തിയും ബിരിയാണിയും കഴിക്കാൻ. അല്ല ഞാൻ കഴിക്കുന്ന കാര്യം അല്ല പറഞ്ഞു, ഇപ്പൊ ഇവിടെ ഓർത്ത് എല്ലാരും മേടിക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇനി ഇവര് ഇനി അപ്പുറത്തെ സൈഡിലെങ്ങാനും കൊണ്ട് തരേണ്ടി വരും. അതൊന്നും കിട്ടത്തില്ല, അതൊക്കെ അന്നേരം ഉള്ള കഴിച്ചാൽ മതിയാണ്. നല്ലപോലെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാം അല്ല. അവരുണ്ടാക്കുന്ന സാധനം വിറ്റു പോകണ്ടേ. ആ ഇതാണ് പുതിയ തെരുവ്. പക്ഷെ പുതിയ തെരുവ് എന്ന് പണ്ട് ഇതിന് പുതിയ തെരുവ് തന്നെ പേര് കേട്ടോ. പഴയ തെരുവ് ഇല്ല അന്നേരം. പഴയ തെരുവാണ് പുതിയ തെരുവ് എന്ന പേര്. നേരെ പോയാൽ വളവട്ടണം, റൈറ്റിലേക്ക് മംഗലാപുരം. അപ്പൊ നമ്മളീ പോകുന്നത് NH 66 കൂടെയാണ്. അപ്പോൾ നമ്മൾ ഗോവ വഴി പോകുന്നതുകൊണ്ട് അന്ന് ബോംബെ വരെ, അതായത് പനവേൽ വരെ ഈ NH 66 കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. NH 66 66 ആയിട്ടുള്ള യാത്ര. നാഗക്ഷേത്രം എന്താണ് കേട്ടോ? മാങ്കിയിൽ നാഗസ്ഥാനം. അപ്പോൾ ഇത് വളവട്ടണം പാലമാണ്,
ഇഷ്ടംപോലെ വെള്ളമുണ്ട് കേട്ടോ, നല്ല മഴയാണ്. വളവട്ടണം പാലവും വളവട്ടണം പുഴയും, പുഴയിൽ ഇഷ്ടംപോലെ വെള്ളവും. അത് റെയിൽവേ ലൈൻ ആ പോന്ന് പുഴയെ കുറച്ചപ്പുറേ കടലിൽ ചേരുക. അവിടെ അല്ല, ഈ സൈഡ് ഇവിടുന്ന് ഇവിടെ നമുക്ക് NH 66 നേരെ പോകും ഹൈവേ. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോവാം, ലെഫ്റ്റിലേക്ക് പോവാം. ലെഫ്റ്റ് സൈഡിൽ കൂടെ നല്ല ലെഫ്റ്റിലേക്ക് പോകണം കേട്ടോ. നേരെ പോയാൽ ഹൈവേ, നമ്മൾ അത് അന്നേരം തളിപ്പറമ്പ് കൂടാതെ പോവാം. ഇതിലെ പോയാൽ ഇതുവരെ ഈ വഴിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലെവൽ റോഡുകളാണ്. ഈ നേരെ പോകുന്ന കുറച്ച് കയറ്റമിറക്കങ്ങളുണ്ട്, ഇതിലെ പോകുമ്പം ലെവൽ റോഡാണ്, കുറച്ച് ദൂരം കുറവുണ്ട്. ഇതല്ലേ കൊല്ലൂർ 292, കാഞ്ഞങ്ങാട് 56, പയ്യന്നൂർ 27, പിലാത്തറ 22. നമ്മൾ ഇത് ഈ വഴി എന്ന 22 കിലോമീറ്റർ പിലാത്തറ ചെല്ലും. ഇത് നമ്മളെ പാപ്പിനിശ്ശേരി ചെറുകുന്ന് വഴി നേരെ പിലാത്തറ എത്തും. അപ്പം തളിപ്പറമ്പ് ടച്ച് ചെയ്യല, അതിൽ നേരെ പോയാൽ തളിപ്പറമ്പ് കൂടിയാണ് പിലാത്തറ ചെല്ലുന്നത്. നമ്മുടെ വണ്ടി വരുന്നുണ്ട്, പാഴ്സൽ കയറ്റിയേക്കുന്ന പൊക്കം കേട്ടോ. ആ അജീഷ് പോയോ കേട്ടോ, അജീഷ് പോയല്ലേ, പൊക്കം കണ്ടോ ഹൈറ്റ് പാഴ്സലിന്റെ. ഇത് ട്രെണ്ണൊക്കെ കുറവായിരിക്കും, പക്ഷെ വെയിറ്റ് കുറവാ. പക്ഷെ വെയിറ്റ് ഇല്ലാത്ത സാധനങ്ങൾ അതാ അത്രയും ഹൈറ്റ്. അതിനൊരു 10-15 രൂപ 18 ടണ്ണൊക്കെ കാണുള്ളൂ. ഇവിടെ വെച്ചായോണ്ട് വണ്ടി നിർത്താനും പറ്റിയില്ല. അതെ, ഈ ഫ്ലൈ ഓവർ വെച്ചായി പോയോണ്ട് ഒന്നും നിർത്താനൊക്കെ പറഞ്ഞിട്ട് പോവായിരുന്നു. അജീഷ് പോയെ പിന്നെ കണ്ടില്ലായിരുന്നു ലക്നൗ ട്രിപ്പ് കഴിഞ്ഞിട്ട്. ആ അതെ, ഇങ്ങോട്ടേ രാവിലെ അങ്ങോട്ട് മഴ പെയ്തോളൂ, അത് കഴിഞ്ഞുള്ള മഴകളൊന്നും പെയ്തില്ല. ഇത് കണ്ണപുരം അല്ലേ, കണ്ണപുരം കണ്ണപുരം അരിക്കുളങ്ങര ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം. ഈ സ്ഥലവേ ചെറുകുന്ന് തറയെന്നും പറയും. നമ്മുടെ കിളി ഉഴപ്പാ കേട്ടോ, കിളിക്കേ പണിയൊന്നും കൊടുക്കാഞ്ഞിട്ടാ കിളി കിടന്ന. അതല്ല നല്ല മഴയല്ലായിരുന്നോ, മഴ പെയ്തോണ്ടിരിക്കുന്ന തൊട്ട് ഞാൻ ഉറക്കാൻ പോവാന്ന് പറയാൻ തുടങ്ങി. നല്ല സുഖമല്ലേ, ആക്സിഡന്റ് ആയ വണ്ടികൾ പിടിച്ചിട്ടേക്കുന്ന. ഓ അതുണ്ടോ, അപ്പം ഈ മേൽപ്പാലമൊക്കെ പണിതപ്പോഴേ ചെറുടെ വീതിക്കായിരുന്നെങ്കിൽ ഡബിൾ ലൈൻ ആക്കി പണിതിരുന്ന, അല്ലെ ഫോർ ലൈൻ ആക്കി പണിതിരുന്നെങ്കിലേ എന്ത് രസമല്ലേ. വെള്ളമെല്ലാം കലക്കാ നല്ല, എല്ലായിടവും കാണാൻ നല്ല ഭംഗിയാണ്. ഇത് പഴയങ്ങാടി. ഇനിയിപ്പോഴേ മഴ പെയ്യാൻ തുടങ്ങിയോണ്ട് ഇനിയിപ്പോ എല്ലായിടവും കാണാൻ നല്ല ഭംഗിയായിരിക്കും. പുല്ലൊക്കെ കിളത്ത് നല്ല. ഇപ്പൊ ബോംബെ മറ്റേ നമ്മുടെ ബോംബെ പുന എക്സ്പ്രസ് വേ കൂടെ പോണം. കണ്ടാള വഴി നല്ല രസമായിരിക്കും. ഓ നമ്മളന്ന് പോയപ്പോന്നായിരുന്നു. കോഴിക്കോടും കണ്ണൂരും വടകരയും കാസർഗോഡും ഒക്കെ വരുമ്പോൾ വിളിക്കണം വിളിക്കണം എന്ന് ഒത്തിരി നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് ഇടയ്ക്കിടയ്ക്ക് പറയുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്ന. പക്ഷേ ഈ വരുന്ന സമയത്ത് നമ്മൾ ഇതാരെ വിളിച്ചെന്ന് ഓർക്കുകയില്ല, ഇനി അല്ലെങ്കിൽ തന്നെ അതിനുള്ള ഒരു സമയവും ഉണ്ടാകുകയില്ല. ലോഡും കൊണ്ടല്ലേ നമ്മൾ പോകുന്നത്. അതെ അടുത്തില്ല, അടുത്തില്ല. ഇതുവഴി പോകുമ്പോഴല്ലേ മടിയൻ. ആ മടിയനൊക്കെ മറ്റേ ചന്ദ്രഗിരി റോഡെ പോകുമ്പോഴാണ്. നമ്മുടെ പുറകെ വന്ന് തടഞ്ഞു നിർത്തിയായിരുന്നു, പിന്നെ അവിടെ ഒതുക്കാനിടയില്ലായിരുന്നു. ഞങ്ങൾ കൊണ്ട് ഇച്ചിരി മുന്നോട്ട് കയറ്റി നിർത്തിയതാ. ജോലിക്ക് വേണോ? ജോലിക്കാൻ പോകുന്നു. ഇവിടെ അടുത്താണോ വീട്? എന്നൊരു പയ്യന്നൂർ. എന്ത് ജോ എന്ത് ജോലി? സെയിൽസിന്റെ. അന്നൊരു വണ്ടിയുണ്ട് ഞാൻ. പേരെന്നാ? ഷൈജു. ഇതാണ് ചുമട് താങ്ങി. ചുമട് താങ്ങി ശ്രീ മുത്തപ്പൻ മടപ്പുര. മറ്റേ മുത്തപ്പന്റെ അമ്പലത്തിലോട്ട് പോകുന്നത് എവിടാ? എവിടെ നിന്ന് തിരിഞ്ഞാ പോന്നെ? അത് പറശ്ശിനിക്കടവ്. പറശ്ശിനിക്കടവ് പോകാനേ നമ്മളിപ്പോ ഇങ്ങോട്ടാ വളപട്ടണം പാലം കഴിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞില്ലേ, ആ നേരെ തളിപ്പറമ്പ് റൂട്ടിൽ നേരെ റൂട്ടിൽ വരണം, എന്നിട്ട് അവിടെ നിന്ന് റൈറ്റിലേക്ക് കയറി പോകണം. അപ്പൊ ഇതേ നമ്മള് വീണ്ടും NH 66 വന്ന് കയറി. ഇതാണ് പിലാത്തറ. പിലാത്തറ വന്ന് കയറിയുണ്ടാവും. നമ്മൾ ഈ ട്രിപ്പേ ഇപ്പൊ ഈ തീരദേശത്തോടെ തന്നെയല്ലേ ഇങ്ങനെ പോകുമ്പോ, ഗോവഴി പോകുമ്പോ പോന്ന അങ്ങ് വരെ അതെ തീരദേശത്തോടെ തന്നെ പോകുന്നത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, മിക്കവാറും അങ്ങ് നമ്മളെ പനവേലി വരെയും ഇതേപോലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ മഴയായിരിക്കും എന്ന് പറഞ്ഞു. തീരദേശത്തോടെ തന്നെയല്ലേ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഗോവയ്ക്ക് പോയപ്പോഴും മഴയായിരുന്നല്ലോ. ഇവിടെ ഒക്കെ കണ്ടോ, ഇവിടെ എല്ലാം പണികള് പൂർത്തിയായി. ഇവിടെ ഒക്കെ കലക്കാളോ അല്ലേ. ആ മഴയായോണ്ട് മൊത്തം കലങ്ങിയാണ്.
നമ്മള് പയ്യന്നൂരെത്തി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു, വലിയ തിരക്കും പിന്നെ വഴി അത്ര മോശമില്ലെന്ന് തോന്നുന്നു. പണിയൊക്കെ കുറെയൊക്കെ വഴിയുടെ ഒക്കെ പണികൾ തീരുകയൊക്കെ ചെയ്തു. എന്നാലും കാസർഗോഡ് സൈഡൊക്കെ പണി നടക്കുന്നുണ്ട് കേട്ടോ. പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയാണ്, ടൗണും ഒക്കെ ഈ ലെഫ്റ്റ് സൈഡാണ്. ഐലോ പയ്യന്നൂർ പെരുമ്പാ ജുമാ മസ്ജിദ് ഇതാണ് കൊത്തായി മുക്ക്. ഇവിടെ കുറെ ദൂരം പണി തീർന്നാന്ന് തോന്നുന്നു. കുറച്ച് നേരം നമുക്ക് ഹൈവേ കൂടെ പോവാം. അതെ, വെള്ളൂർ ശ്രീ കൊട്ടണച്ചേരി മഹാ ക്ഷേത്രം. എന്നാ ഡ്യൂട്ടി ചേഞ്ച് ചെയ്തേക്കും, കുറെ നേരമല്ലേ എന്നോട് പറയാൻ തുടങ്ങിട്ട്. വണ്ടി നിർത്ത്, ഞാൻ ഓടിക്കാന്നോ? ആ നീ ഓടിച്ചാ കുറച്ച് നേരം ഇറങ്ങിക്കോ, ഞാൻ ഓടിച്ചോളാം. കുറച്ച് അവരും കൊണ്ട് നിർത്തില്ല. അതെ, ആ കിളിയെ വിളിച്ച് ഏൽപ്പിക്കണേ കല്ല് കുത്താനാ കേട്ടോ. ഈ കല്ല് വഴിപണി നടക്കുന്നോണ്ട് ടയറെല്ലാം ഇഷ്ടം പോലെ കല്ല് കാണും. നല്ല വലിയ കല്ലായിരിക്കുന്നെ. അത് മാറ്റിയിടാം, അതിനടിയിലോട്ട് തന്നെ. എവിടെ പോയിട്ട് വരുന്നു? ആണോ? ആ അടുത്ത് തന്നെയല്ല വീട്. പേരെങ്ങനെ? എവിടെ പോന്നു? കടയിൽ വരെ വന്നായിരിക്കുമല്ലോ. ഈ പ്രാവശ്യത്തെ എന്റെ കോ ഡ്രൈവറാ. അതെ അതെ, കോ ഡ്രൈവർ കം ക്യാമറമാൻ. അതെ അതെ. ഒരു കിളിയെ കൊണ്ടുവന്നിട്ടാണ് കിളി ഉറക്കോട് ഉറക്കം. ആ ഈ കിളിയെ നമുക്ക് ആക്റ്റീവ് ആക്കി എടുക്കണം കേട്ടോ. ഈ ട്രിപ്പ് പോയിട്ട് വരുമ്പോഴത്തേനും നല്ല എക്സ്പെർട്ട് കിളി ആയിട്ട് വരണം. കാലിക്കട പോയത് ചേട്ടായേ. ഫസ്റ്റ് ട്രിപ്പ് ഇതുവഴി ലോറിയും കൊണ്ട് വരുന്ന എന്നായിരുന്നു? 98 ഫസ്റ്റ് ട്രിപ്പ് അല്ലെങ്കിൽ ലോറിയും കൊണ്ടാണല്ലോ ഇതുവഴി വരുന്നത്. അതെ അതെ. ജീപ്പും കൊണ്ടൊന്നും വന്നിട്ടില്ല? ഓ ഇല്ല, ലോറിയും കൊണ്ടാ വരുന്നത്. അതും ലോറിയും കൊണ്ട് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ടല്ല വരുന്നത്, മഹാരാഷ്ട്രയിൽ നിന്ന് ഇങ്ങോട്ടാ വന്നത്. പൂനെ നിന്ന് നേരെ കോട്ടയത്തിന് ഒരു ലോഡ്. പൂനെ നിന്നല്ല, ബോംബെ നിന്ന് ലോഡ് കയറ്റിക്കൊണ്ട് കോട്ടയത്തിനാണ്. EMS ഭവൻ, തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി ഓഫീസ്. അന്നൊക്കെ ഇതുവഴി വരുമ്പോ ഈ റോഡിന്റെ അവസ്ഥയൊക്കെ എന്തായിരുന്നു? അന്നൊക്കെ റോഡിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഇവിടുന്ന് ഇപ്പൊ എറണാകുളം വരെ ചെല്ലുമ്പോ ഒരു 96 റെയിൽവേ ക്രോസും ഉണ്ടായിരുന്നു. അയ്യോ, ഇവിടെ മംഗലാപുരത്ത് നിന്ന് ഇങ്ങോട്ട് കയറിയാലേ അവിടെ വരെ ചെല്ലണമെങ്കിൽ അതൊരു ഭയങ്കര ട്രാഫിക്കും ഒരുപാട് സമയം വേണമായിരുന്നു. പിന്നെ അന്നത്തെ വണ്ടികളൊന്നും പവർ സ്റ്റിയറിംഗ് ഉള്ളതൊന്നും അല്ലല്ലോ. ട്യൂബ്ലെസ് ടയർ ഇല്ല, AC ഇല്ല. ഈ മണ്ണൊന്നും പോയി ശരിക്കും ഒരു ഉറപ്പില്ലാത്ത മണ്ണാ. മഴ പെയ്ത് ഇടിഞ്ഞു വീഴുമെന്ന് തോന്നുന്നു. രാവിലെ നമ്മളവിടെ പമ്പിന്റെ അവിടെ നിർത്തിയില്ലേ, അതിനപ്പുറം മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അതെ അതെ, അത് തൂക്കായിട്ട് അരിഞ്ഞു വിട്ടേക്കല്ലേ മണ്ണായി. പോയ വഴിക്ക് ഒരിടത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത ഒരു വണ്ടി രണ്ടുപേര് കൂടിയിട്ട് റോഡിലിട്ട് തിരിക്കുന്നല്ലായിരുന്നു, കൂടെ ഇരുന്ന ആളും കൂടെ. രണ്ടുപേരും കൂടി തിരിക്കണമെന്നൊന്നുമില്ല, ഒറ്റയ്ക്ക് തിരിച്ചാലും തിരികെ ചെയ്യും. ഒത്തിരി പഴയ വണ്ടിയൊക്കെ. അതെ, കായിക അധ്വാനം വേണമെന്നുള്ള. പിന്നെ പഴയ വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ച് സ്റ്റിയറിംഗ് കട്ടിയും കുറവൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ, കട്ടി കുറവൊക്കെ ഉണ്ടായിരിക്കും. ഈ തടി വണ്ടിയൊക്കെ കാണത്തില്ലേ രണ്ടുപേരും കൂടി ഒക്കെ തിരിക്കുന്നത്. നമ്മളെ കാണാനായിട്ട് നിർത്തിയാണ്. അതെ അതെ, കാണാനായിട്ട് നിർത്തിയാണ്. അതെ, പറയാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പോന്നു. അവിടെ കണ്ടോ അത്രയും മണ്ണ് ഹൈറ്റിന് എടുത്തോണ്ടേ ഇടിഞ്ഞു വന്നേക്കുന്ന കണ്ടോ. മഴ പെയ്യുമ്പോ ഇതെല്ലാം ഇടിഞ്ഞു വരും കണ്ടോ, ഒരു ബലം ഇല്ലാത്ത മണ്ണ. വെള്ളം നല്ല വരവാ കേട്ടോ. താന്നെടുക്കുന്നുണ്ടോ, വെള്ളത്തിൽ മുട്ടാറായി കിടക്കണ അവിടെ. നമ്മളെ ഇന്നാള് വരുമ്പോ ആ ലൈൻ ഓപ്പൺ ആയിരുന്നല്ലോ, ഇപ്പൊ ക്ലോസ് ചെയ്തേക്കാണ്. ഇവിടെ ഇതിന്റെ താഴെയല്ലേ ആ റെയിൽവേ ലൈൻ? റെയിൽവേ ക്രോസ് ആയിരുന്നു. അത് ഈ ചേട്ടൻ അവിടെ നിർത്തണോന്ന് പറഞ്ഞിട്ടുണ്ട്. വീതി കുറവാണ്. അപ്പൊ ഇതാണ് ചേട്ടനിപ്പോ പുറ നമ്മള് വന്ന് വരുന്ന കണ്ടോണ്ട് മുന്നിൽ കയറി വന്ന് കൈ കാണിച്ചായിരുന്നു. ചേട്ടന്റെ പേരെങ്ങനെ? മുജീബ് റഹ്മാൻ. എന്ത് ചെയ്യുന്നു? ഇവിടെ തന്നെ സെക്ഷന്റെ കീഴില്. വീട് ഇവിടെ അടുത്ത് തന്നെയാണ്? പടന്നക്കാടാണ്. ശരി എന്നാ. നീലേശ്വരം ടൗൺ റൈറ്റിലേക്ക്,
ഇതേ നീലേശ്വരം തോന്നുന്നു ഇപ്പൊ കണ്ടു കഴിഞ്ഞാ. വഴിപണി മൊത്തം വഴിപണി നടക്കുന്നോണ്ടേ ഒരു സ്ഥലം കണ്ടാ മനസ്സിലായില്ല. റോഡ് പണി കഴിയുമ്പോ ഒന്നും അറിയത്തില്ല. അതെ, നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച്, പടന്നക്കാട്. ഇത് പടന്നക്കാട് റെയിൽവേ ഓവർബ്രിഡ്ജാ. ഇത് പണ്ട് ഇവിടെ ഒരു ക്രോസ് ഉണ്ടായിരുന്നു. നിങ്ങൾ പണ്ട് വരുമ്പോലെ നമുക്ക് ഈ കാഞ്ഞങ്ങാട് വഴി പോവാണെങ്കിൽ അങ്ങോട്ട് വിടത്തില്ല കേട്ടോ. അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ചെറുവണ്ടി വിടും, വലിയ വണ്ടി വിടുന്നില്ല. അതിലേ പോയിരുന്നെങ്കിലേ നമ്മള് ചന്ദ്രഗിരി റോഡ്, ഇവിടുന്ന് അങ്ങോട്ട് ചന്ദ്രഗിരി റോഡ് ആ കാസർഗോഡ് വരെ നല്ല ലെവൽ റോഡായിരുന്നു. പക്ഷെ ഇതിലേന്ന് പറഞ്ഞാൽ കുറച്ച് കയറ്റം കയറി ഇറങ്ങി പോകണം. അതെ, അവിടെ ഒരു കടയുണ്ട്, നമ്മൾ പണ്ട് വരുമ്പോൾ ഞങ്ങൾ കയറിയിട്ടുള്ളൊരു കട. ഒരുപാട് കാലമായിട്ട് അവിടെ കയറിയില്ല, നമുക്ക് ഇന്ന് അവിടെ കയറിയെന്ന് ചോർണം. കാര്യം വിശക്കാൻ തുടങ്ങിയില്ലായിരുന്നു, കുറച്ചുകൂടെ കഴിച്ചുണ്ടാലും മതിയായിരുന്നു. ഇപ്പൊ കഴിച്ചിട്ട് പോയേക്കാം, പിന്നെ അങ്ങോട്ട് ചെന്നിട്ട് പിന്നെ വഴി ചിലപ്പം വണ്ടി നിർത്താനൊന്നും സൗകര്യം ഇല്ലെങ്കിലേ പാടല്ലേ. കിളിയെ വിളിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ ചോർണാ നേരം. കിളി ഉഴപ്പാ കേട്ടോ. നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സോടെ വന്നിട്ടുണ്ട്. ആടാ എവിടെ പോന്നു? പ്ലസ് ടുനോ? പേരെന്നാ മോടെ? നയന. ഒരാളേ ഉള്ളോ അതോ? മൂന്ന് പേരുണ്ട്, മൂന്ന് പെൺകുട്ടികളെ. പാലായില്ല ആണോ? വൈഫാണോ? ഇവിടെ കിട്ടിയേക്കുന്ന അല്ലേ? ഇവിടെ അടുത്തന്നെ താമസിക്കുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയായിരുന്നു, കഴിക്കാൻ പോകുന്നോർത്തോണ്ട്. കോ ഡ്രൈവർ അല്ല, കിളി ഉറങ്ങിയപ്പോ ഞാന് കല്ല് കുത്തി കളഞ്ഞ. പക്ഷെ ഇതുണ്ട് വലിയ കല്ലുകൾ ഇരിപ്പുണ്ട്. ചോറിണ്ടിട്ട് വന്നിട്ട് മതി കേട്ടോ. എന്ത് വലിയ കല്ലാ കേറ്റി വെച്ചേക്കുന്നു, ചെറുത് നോക്കി ഓടിച്ചോടേ. നോക്കി ഓടിക്കാനാ ഞാൻ നോക്കിയൊക്കെ ഓടിച്ചത്, വഴി നോക്കാണോ പിന്നെ ഓടിക്കുന്നത്? അല്ല, നോക്കി ഓടിച്ചോണ്ട് ആ കല്ല് അതെല്ലാം ഉള്ളത്. പിന്നെ എന്ത് വലിയ കല്ലായിരിക്കുന്നേ. കിളിക്ക് ഇച്ചിരി പണി കൊടുക്കണ്ടേ നമ്മൾക്ക്. നല്ല ഊണായിരുന്നു, നല്ല മീൻ വറുത്തതൊക്കെ. ആ ചെമ്പല്ലി വറുത്തതിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫ്രഷ് മീൻ. അതുകൊണ്ടായിരിക്കും നാല് ചെമ്പല്ലി വറുത്തതും പിന്നെ മറ്റേ പുഴമീൻ രണ്ട് കഷ്ണവും എല്ലാം മൂന്ന് ഊണും കൂടെ കൂട്ടിട്ട് 350 രൂപയായുള്ളൂ. അത്രയായുള്ളൂ. കൈ ഇപ്പൊ ഒന്ന് സോപ്പിട്ട് വേണം, മീൻ കഴിച്ച അതുകൊണ്ടാ. എവിടെ പോകുന്നു ഇപ്പൊ? ഹോസ്പിറ്റലിൽ പോയോ? സ്കൂളിൽ നിന്ന് കൂട്ടാൻ പോയതാ? എന്തോ ക്ഷീണമാണല്ലോ. പേരെങ്ങനെ മോന്റെ? ഇഷാൻ. ഇവിടെ അടുത്താണോ വീടപ്പോ? ആ കാലിക്കടവ്. ഞങ്ങളിപ്പോ ഗുജറാത്ത്. പേരെങ്ങനെയായിരുന്നു? അജിത. ചേട്ടന്റെ പേര്? നാരായണ. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴേക്കുന്നത് കണ്ടു. ആ പൊന്നു, ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് വരുന്നേ മുന്നേ പോന്നായിരുന്നു ഇങ്ങോട്ട്. തിരിച്ചു വന്നാ? ആ വേറെ വണ്ടി വരുന്നുണ്ടല്ലേ. ഞങ്ങളിപ്പോ ഇതുവഴി വരാറില്ല, ഈയിടെ ഒന്നേ കുറച്ച് ദിവസമായിരുന്നു. കൂടുതലും അപ്പുറത്തെ വഴിയാ പോയെ, പാലക്കാട് വഴി. നിങ്ങക്ക് വേണ്ടിയാ വന്നെ. ആ ഗുജറാത്തിന്? ആ ഇല്ല, രണ്ട് വണ്ടികളും. ഇവര് അങ്ങോട്ടല്ലേ, ഇവര് ബോംബെക്ക്. ആ എവിടെ പോകുന്നത് ഇപ്പൊ? പേരെങ്ങനെ? വിനോദ്. വീട് എവിടെ? ആ ചെറുപുഴ അല്ലേ. യാത്ര കാണുകയും ചെയ്യാം.
ശരിയെന്നാ. അപ്പൊ ആകാശം ബിബിന് ഊണ് കഴിക്കാൻ വന്നില്ലായിരുന്നു, ആകാശം കിടന്ന് ഉറക്കും, അപ്പൊ അവര് കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ഇവിടെ വെച്ച് നമ്മുടെ ഇവിടെ വെച്ചല്ല വരുന്ന വഴിക്ക് തൊട്ടേ നമ്മള് നമ്മുടെ കൊറേ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനെ കണ്ടു. അപ്പൊ നമ്മുടെ ഗുജറാത്തിലേക്കുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.